press this bell icon to keep receiving new contents from ഹെൽത്ത് കോൺഷ്യസ് ആയ നമ്മുടെ മെനുവിൽ സ്ഥാനം പിടിച്ച ഓട്സിന് പലപ്പോഴും വേണ്ടത്ര പരിഗണന കിട്ടാറില്ല. ഓട്സ് കൊണ്ട് നമ്മൾ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താറുമില്ല. ഹെൽത്തി ആയ ഓട്സിനെ ടേസ്റ്റിയാക്കുന്ന ഒരു സൂപ്പർ ഡിഷാണ് ഷിബിൻ ആൻഡ് സിനോയ്സ് കിച്ചന്റെ ഇന്നത്തെ റെസിപ്പി. വെൽക്കം ടു ഷിബിൻ ആൻഡ് സിനോയ്സ് കിച്ചൻ. അപ്പോ ഇന്നത്തെ പരിപാടി, ഇന്ന് നമ്മളുടെ ഫെമിലിയർ ഒരു ഐറ്റം ഓട്സ്. ആയിക്കോട്ടെ, ഓട്സിന്റെ ഒരു വെറൈറ്റി ഐറ്റം നീ നല്ല സംസാരിച്ചല്ലോ. ഓട്സ് മ്യൂസിലി ഉണ്ടാക്കിയല്ലോ, അടിപൊളി സൂപ്പർ. ഇത് സൂപ്പർ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ്, ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആയിരിക്കും. യെസ് ഓട്സ് മ്യൂസിലി, നമുക്ക് അതൊന്ന് ട്രൈ ചെയ്യാം. എങ്ങനെയാണ്, തീർച്ചയായും എങ്ങനെയാണെന്നുള്ള ഒരു ബ്രീഫിംഗ് നീ തരാമോ? രണ്ട് സ്റ്റെപ്പ്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മ്യൂസിലി ഉണ്ടാക്കാം. ഒന്ന് വെള്ളത്തിൽ ബോയിൽ ചെയ്തെടുക്കുന്നു, ഒന്ന് നമ്മൾ ഡയറക്റ്റ് മിൽക്കിൽ സോക്ക് ചെയ്ത് വെക്കുന്നു. ആ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് ഫ്രൂട്ട്സും ഹണിയൊക്കെ ചേർത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് സമയം തീർച്ചയായും, പക്ഷെ തലേ ദിവസം ഉണ്ടാക്കി വെക്കണം. രാവിലെ എടുത്ത് കഴിക്കാം. ഒരു ഹെൽത്തി ആയിട്ടൊരു മീൽ റെഡി ആക്കി വെക്കാം. ഇതിന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള കഴിവുണ്ട്. അത് മാത്രമല്ല, വിശപ്പ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പ് കുറയും. അപ്പം നമുക്ക് അമിതവണ്ണം കൺട്രോൾ ചെയ്യാനുള്ള ഒരവസരം കൂടിയാണ് നമ്മൾ ഓട്സ് കഴിക്കുന്നത്. ഇത് ഏത് പ്രായക്കാർക്കും കഴിക്കാം, രാവിലെ ഏത് പ്രായക്കാർക്കും. നമ്മൾ വെള്ളം ഒഴിക്കുന്നു. വെള്ളം തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് സിനമൺ പൊടി ഇടാൻ പോണേ. സിനമൺ പൊടി ഇട്ടു, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഏലക്കാപ്പൊടി, ഏലക്കായ. തീർച്ചയായും തീർച്ചയായും ഏലക്കായ പൊടി. അതുകൂടെ ചൂടായ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഓട്സ്, നമ്മുടെ സ്വന്തം ഓട്സ് ഇതാ ഇവിടെ എത്തിയിരിക്കുന്നു. ചൂടായ വെള്ളത്തിലേക്ക് നമ്മൾ ഓട്സ്, ഇത് പകുതി ഇടുള്ളൂ കേട്ടോ, പകുതി ഇടാം. രണ്ട് സ്റ്റെപ്പായിട്ടല്ലേ? യെസ് യെസ്. അപ്പൊ ഇത് ഞാൻ ഇതിലേക്ക് ഇടുന്നു. അപ്പൊ ഇത് ചൂടായ ശേഷം നമ്മൾ ഇത് നേരെ ഫ്രിഡ്ജിലേക്ക് തണുപ്പിച്ചു വെക്കണം. ഓക്കെ, പക്ഷേ നമ്മൾ ഇപ്പൊ കഴിക്കൂലേ, നാളെ രാവിലെ കഴിക്കുള്ളൂ. നാളെ രാവിലെ മാത്രമേ നമ്മൾ കഴിക്കുള്ളൂ. കാരണം എന്താണെന്നറിയോ, രാവിലെ കഴിക്കുന്നതുകൊണ്ട് നമ്മൾ സമയം ലാഭിക്കാം ഒന്ന്, പിന്നെ കുറച്ചുകൂടെ അത് ചിൽഡായി അതിൻ്റെ എല്ലാ വാല്യൂസും ന്യൂട്രീഷ്യസ് വാല്യൂസും എല്ലാം അതിൽ ഹെൽത്തി. തീർച്ചയായും ഹെൽത്തി. നമ്മൾ അതിനകത്ത് ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കുന്നുണ്ട്. സാധാരണ എന്താ ചെയ്യുന്നത് അറിയോ, വീട്ടുകാരി ഓട്സ് എടുക്കും, കുറച്ച് ഉപ്പിടും, ചുമ്മാ വെള്ളം എടുത്തിട്ട് നോർമൽ മെത്തേഡിൽ കഴിക്കുകയാണ്. അപ്പം ചില ആൾക്കാർ പഞ്ചസാര, പക്ഷെ അതിനൊന്നും ആവശ്യമില്ല. അതൊക്കെ ഷുഗർ പേഷ്യൻസ്, പ്രമേഹം, ഇതിൻ്റെ നാര് നല്ലതാണ് പ്രമേഹം. അപ്പം തീർച്ചയായും നാച്ചുറലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മിൽക്ക് അങ്ങനെയുള്ള കണ്ടന്റ് വെച്ച് യെസ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചേർക്കാം. ഹണിയാണ് നമ്മൾ ഇന്ന് ചേർക്കാൻ പോകുന്നത്. ഓട്സ് ആണെങ്കിലും കുക്ക് ചെയ്യാൻ സമയം എത്ര വേണം? തീർച്ചയായും വളരെ കുറഞ്ഞ സമയത്ത്. അപ്പൊ ഇത് റെഡി, ഇത് മാറട്ടെ. ഓട്സ് റെഡി ആയിരുന്നു. അപ്പൊ ഇത് മാറ്റാൻ പോവാണ്, നമ്മള് ഓട്സ് മാറ്റാൻ പോവാണ്. നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് വെള്ളം, സിനമൺ പൗഡർ അതായത് കറുകപ്പട്ട പൊടി, കടമ, ഏലക്കായ പൊടി, ഓട്സ് ഹാഫ് ടീസ്പൂൺ വീതമാണ് പൗഡറും കടമ പൗഡറും ചേർത്തിരിക്കുന്നത്. ബ്രോ ഇതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചോളൂ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമുക്ക് എന്ത് ചെയ്യാം, പാല് ചേർത്തിട്ടുള്ള ഇത് ബാക്കി വന്ന ഓട്സ് ഇല്ലേ, ബാക്കി വരുന്ന ഓട്സ് നമ്മൾ എന്ത് ചെയ്യും, പാല് ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, ഇത് കൂടുതലുണ്ട്, പക്ഷേ നമുക്ക് രണ്ട് മൂന്ന് ദിവസം കഴിക്കാം കേട്ടോ. തണുത്ത പാല് നമുക്ക് ഒഴിക്കാം. ഇത് സോക്ക് ചെയ്ത് നോക്കാം കുറച്ച് നേരം. റൈറ്റ്, കൊള്ളാം അല്ലേ. കാരണം എന്താണെന്നറിയോ, നമ്മൾ അതും ഇതിൽ വരുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും, കുറച്ചുകൂടെ. ഇത് യൂറോപ്യൻ കഞ്ഞിയാണെന്നും പറയാം. അപ്പോൾ നമ്മൾ പാല് ചേർത്തു, ഇത് ഓട്സ് മിക്സ് ചെയ്ത് ഇവിടെ വെച്ചിരിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഓട്സ് അവിടെ ഉണ്ട്. ഓട്സിൻ്റെ നാര് പ്രമേഹത്തിന് നല്ലതാണ്. ഇതിൽ 60% കാർബോഹൈഡ്രേറ്റാണ് അടങ്ങിയിരിക്കുന്നത്. പിന്നെ കോപ്പർ, മാഗ്നീഷ്യം തുടങ്ങിയ ആൻറ്റി ഓക്സിഡൻ്റ് ഈ ഓട്സിൽ അടങ്ങിയിട്ടുണ്ട് കൂടുതലായിട്ട്. ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച എന്താണ്, ഓട്സ്, സിനമണും ഏലക്കായ. ഇത് നമ്മൾ പാലിൽ സോക്ക് ചെയ്ത്, വെരി ഗുഡ്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ഇതിലേക്ക് നമുക്ക് ഒരു ഓറഞ്ച് വാഷ് ചെയ്ത് വെച്ച ഓറഞ്ചാണിത്. ഓക്കെ, ഇതിൻ്റെ സ്കിന്ന് ക്രിയേറ്റ് ചെയ്തു തരാം. എന്താണെന്ന് അറിയാം, സ്കിന്ന് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫ്ലേവർ ആയിരിക്കും. ബാക്കി ഓറഞ്ച് എന്ത് ചെയ്യുമെന്ന് ചോദിക്കൂലേ, സ്ക്യൂസ് ചെയ്ത്
ജ്യൂസായിട്ട് ഉപയോഗിക്കും. ഇതിൽ നമ്മൾ ഹണി, മിൽക്ക്, ഡ്രൈ ഫ്രൂട്ട്സ്, ഫ്രൂട്ട്സ് ഇതൊക്കെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു റിയൽ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണെന്ന് പറയാൻ കാരണം. എന്തോന്നാടേ ഇത്, ചുമ്മാ വലിച്ചേ, അങ്ങനെ ചുമ്മാ പൊക്കി വലിച്ചേ. ആ ഇപ്പൊ അറിയാം അല്ലേ സംഭവം, അറിയാം ചുമ്മാ ചെയ്യാതിരിക്കാം മടിയില്ലേ. ഒരു കാര്യം, ബാക്കി നമുക്ക് ഓറഞ്ച് ജ്യൂസായിട്ട് ഉപയോഗിക്കാം. അപ്പം ഗ്രീൻ ആപ്പിള് നമ്മൾ ആഡ് ചെയ്യാൻ പോകണം അല്ലേ. പെർഫെക്റ്റ്. ആ ഗ്രീൻ ആപ്പിളിൻ്റെ സ്മെല്ല് ഈ പാലും കൊണ്ട്. യെസ്, ഇതെല്ലാം അവൈലബിൾ ആണ്. ഓട്സ് കിട്ടാത്ത കടകളില്ല ഇപ്പോൾ, റൈറ്റ്? ആപ്പിള്, ഗ്രീൻ ആപ്പിള്, ഹണി, തേൻ എല്ലാ സാധനം നമ്മൾ വീട്ടിൽ കിട്ടും. ഓക്കെ, ഇനി ബാക്കി കുറച്ച് ആപ്പിൾ ഡബിൾ ആഡ് ചെയ്തോ. ഇത് കാണാൻ തന്നെ ഇത് സുഖമുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് കുറച്ച് ആപ്പിളും വീട്ടിലെപ്പോൾ കിട്ടുമല്ലോ ആപ്പിൾ, കുട്ടികളെ കളിക്കുന്ന പകുതി ഇട്ടാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ നേരെ ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കുക, രാവിലെ എണീക്കുക, ജോഗിങ് ഒക്കെ കഴിഞ്ഞ് ഒരടി ഒരടി എന്നിട്ട് പറ എങ്ങനെ ഉണ്ടെന്ന് പറ. ഒരു പഴം അതിൻ്റെ കൂടെ. ആ സെയിം ടൈമേ ഞാൻ ഇതും കൂടെ ആഡ് ചെയ്യാൻ പോണേ, മിക്സ് ചെയ്യാൻ പോണേ. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേ. അപ്പോൾ ഇത് രണ്ട് ഇതായി, ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതും. യെസ്, അപ്പോൾ ഇതും കൂടെ ആഡ് ചെയ്യട്ടെ. ആ ഓറഞ്ച് പകുതിയായി കട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. യെസ്, എസ്ക്യൂസ് എസ്ക്യൂസ് ചെയ്തോ, എസ്ക്യൂസ് ചെയ്തോ. പിന്നെ വേറെ ഗുണം അറിയോ, രാവിലെ ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നതിൻ്റെ ഗുണം എന്താണ്? സ്റ്റൊമക്കിന് ബെസ്റ്റാണ് രാവിലെ ഓറഞ്ച് ജ്യൂസ്, അന്നത്തെ ദിവസം തന്നെ മാറും. അപ്പം നമ്മുടെ ഇത് അവസാനിക്കാൻ പോവാണ് നമ്മുടെ ഈ പരിപാടി. മിക്സ് വളരെ സിമ്പിളാണ്, സാധനം റെഡിയായി. അപ്പോൾ ഇതിലേ നമുക്ക് കുറച്ച് മധുരം വേണം, അതിന് നമുക്ക് ഹണി ഇട്ടോ. ഇട്ടോ ഹണി, ഇട്ടോ ഹണി, ഇട്ടോ ഹണി. ഇല്ല ഇല്ല കുഴപ്പമില്ല കുഴപ്പമില്ല, ഹണി കുഴപ്പമില്ല, കാരണം നമ്മൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട് ഓട്സ്. അപ്പൊ എന്ത് ചെയ്യാം, ഇത് നമുക്ക് രണ്ടോ മൂന്നോ ദിവസം കഴിക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നോക്കട്ടെ. ഒരു രക്ഷയില്ല കേട്ടോ, ഒരുവിധം നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇതിൽ കുറച്ചുകൂടി നിന്റെ എന്തൊക്കെ ചേരുവകൾ, ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ ഉണ്ട് നമുക്ക് കുറച്ച്. ഡ്രൈ ഫ്രൂട്ട്സ് ഉദ്ദേശിച്ചത് ബദാം ഉണ്ട്, പിന്നെ ആൽമണ്ട്സ്, റൈസിൻസ്, പിസ്ത, മിക്സ് മിക്സ് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് വീട്ടിൽ ചേർക്കാം, റൈറ്റ്? പക്ഷേ ഇത് ക്വാണ്ടിറ്റി കണ്ട് പേടിക്കണ്ട, ഇത് നാല് ദിവസമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഫ്രിഡ്ജിൽ വെച്ച് ഡെയിലി നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ജോഗിങ് കഴിഞ്ഞ ശേഷം ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് വേണ്ട, ഓറഞ്ച് ജ്യൂസ് ഇതിനകത്തുണ്ട്, ഇത് നേട്ടം കഴിച്ചാൽ. യെസ്, അപ്പം നമ്മുടെ ഗ്ലാസ് എടുത്തോ. നമ്മുടെ സൂപ്പർ ഡൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി, ഓട്സ് മ്യൂസ്ലി. യെസ്, റെഡി. അപ്പം ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ് ഗാർണിഷ്. ഗാർണിഷ് നമുക്ക് കിവി, കിവി കിവി. യെസ്, അപ്പോൾ ഈ രണ്ട് ഗ്ലാസ് നമ്മൾ നേരെ ചില്ലറിലേക്ക്, ഫ്രിഡ്ജിലേക്ക് വെക്കുന്നു നാളെ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട്. ബാക്കി വരുന്ന ദിവസം രണ്ട് മൂന്ന് ദിവസങ്ങളിലേക്ക് നമ്മൾ യൂസ് ചെയ്യാം. എത്ര ദിവസം, എത്ര ദിവസം ഒന്നും പറ്റില്ല, ഞാൻ കഴിക്കില്ല, ഞാൻ രണ്ടര മൂന്ന് ദിവസമേ കഴിക്കുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത് അത്ര ദിവസം ഇരിക്കില്ല, കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാക്കി. തീർച്ചയായും. അപ്പോൾ ലെറ്റ്സ് എൻജോയ്.